ഭാരതീയ വൈദ്യശാസ്ത്രത്തിലെ ചരകസംഹിതയുടെ തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൂറ്റിനാല് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് നമ്മൾ അന്വയത്തിലൂടെ കടന്നു പോകാൻ തുടങ്ങുന്നത് എട്ട് മൂത്രങ്ങളെക്കുറിച്ചാണ് ഉപയോഗപ്രദങ്ങളായ എട്ടുവിധ മൂത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ ആത്രയൻ അഗ്നിവേശനെ ഓർമ്മിപ്പിക്കുന്നത് അഗ്നിവേശനോട് ആത്രയൻ ആത്രയ തന്ത്രത്തിൽ ഏതെല്ലാം മൂത്രങ്ങളാണോ എട്ടെണ്ണം പ്രധാനപ്പെട്ടവയായുള്ളത് പ്രധാനപ്പെട്ടവ മാത്രമാണ് എടുത്തു പറയുന്നത് അതെല്ലാം അറിയണം അവിമൂത്രം അജാമൂത്രം ചെമ്മരിയാടിൻ്റെ മൂത്രം അവിമൂത്രം അജാമൂത്രം ആടിൻ്റെ മൂത്രം ഗോമൂത്രം പശുവിൻ്റെ മൂത്രം മാഹിഷം എരുമയുടെ മൂത്രം ഏതൊന്നുണ്ടോ അവ എത്ത് മൂത്ര ഏതൊന്നുണ്ടോ ഈ പറഞ്ഞ ചെമ്മരിയാടിൻ്റെ ആടിൻ്റെ പശുവിൻ്റെ മാഹിഷത്തിൻ്റെ നാലെണ്ണം അതിപ്രധാനമായ നാലെണ്ണം ആദ്യം പറഞ്ഞിട്ട് വീണ്ടും അപ്പോൾ അവിമൂത്രം അജാമൂത്രം ഗോമൂത്രം മാഹിഷമൂത്രം ചെമ്മരിയാട് ആട് കോലാട് പശു എരുമ ഇത് ആദ്യത്തെ വകുപ്പിൽ നാലണം ഹസ്തിമൂത്രം അധ ഉഷ്ട്രസ്യ ഹയസ്യ ച ഹരസ്കരസ്യ ച മൂത്രം പിന്നെ പിടിയാനയുടെ മൂത്രം അധ ഉഷ്ട്രസ്യ അതുപോലെ പെണ്ണൊട്ടകത്തിൻ്റെ മൂത്രം ഹയസ്യ ച പെൺകുതിരയുടെ മൂത്രം ഖരസ്യ ച പെൺകഴുതയുടെ മൂത്രം നാല് ഈ മൂത്രവും ചേർന്ന് എട്ട് മൂത്രമായി പൺ പെൺ എന്ന് ചേർത്ത് പറയേണ്ടി വന്നത് ദീപികാവാഖ്യാതാവിൻ്റെ അഭിപ്രായവും കൂടെ മാനിച്ചിട്ടാണ് ഉത്തമം ഇതിലെ സ്ത്രീവർഗങ്ങളുടെ മൂത്രമാണ് കാളയുടെ മൂത്രമോ മുട്ടനാടിൻ്റെ മൂത്രമോ പോത്തിൻ്റെ മൂത്രമോ കൊമ്പനാനയുടെ മൂത്രമോ ആൺകുതിരയുടെയും ആൺകഴുതയുടെയും മൂത്രമോ ഒക്കെ എടുക്കുമ്പോൾ അത് ഗുരുത്വം കൂടുതലുള്ളതാണ് ലാഘവം കുറഞ്ഞതാണ് അതുകൊണ്ടാണ് ഔഷധയോഗ്യമായി പെൺവർഗങ്ങളുടെ മൂത്രം എടുത്തു പറഞ്ഞത് അത് നമുക്ക് പിന്നീട് കാണാം ഉഷ്ണം തീഷ്ണം അധോ അരൂക്ഷം കടുകം ലവണാൻവിതം ഇങ്ങനെയാണ് മൂത്രത്തിൻ്റെ ഗുണങ്ങൾ അത്രയൻ പറഞ്ഞിരിക്കുന്നു മൂത്രം മൂത്ര മൂത്രം ഉഷ്ണം തീഷ്ണം അധോ അരൂക്ഷം കടുുകം ലവണാൻവിതം ഉഷ്ണവീര്യമുള്ളതാണ് ചൂടാണ് തീഷ്ണമാണ് മാണ് അരൂക്ഷമല്ലാത്തതാണ് അല്പം എരിവുള്ളതാണ് പറഞ്ഞ എട്ട് മൂത്രങ്ങളും പൊതുവിൽ ഓരോന്നോരോന്നായി എടുക്കുമ്പോൾ വ്യതിയാനുണ്ട് എങ്കിലും ഒന്നിച്ച് പറയുമ്പോൾ അവയ്ക്ക് പൊതുവായി ചില സ്വഭാവങ്ങളുണ്ട് സാമാന്യ സ്വഭാവങ്ങൾ എന്നാണ് അതിന് പറയുക അവയെ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നത് കൂടാതെ ഈ എട്ട് മൂത്രങ്ങൾക്ക് പൊതുവിലുള്ള സ്വഭാവങ്ങൾ ആത്രേയൻ പറഞ്ഞതാണ് നമ്മൾ ആദ്യം പറയുന്നത് തുടർന്ന് അതേ ആത്രേയൻ ഓരോന്നിനെയും വേർതിരിച്ച് അതിൻ്റെ ഗുണങ്ങൾ അപഗ്രഥിച്ചുപന്യസിച്ചിട്ടുണ്ട് എത്ര ശ്രദ്ധ എത്ര ക്ഷമ എത്ര പഠനം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ആധുനിക വിദ്യാർത്ഥി പൈസയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്കൊക്കെ വിദ്യാഭ്യാസത്തോടും അറിവിനോടും എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ അതിൽ നിന്ന് പഠിച്ചുവന്ന് അതിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ അത് കൊടുക്കുന്നതോ പഠിക്കുന്ന കാലത്ത് രാജ്യം നശിപ്പിക്കാൻ നടന്നവർ അധ്യാപകരെ തല്ലുക വിദ്യാർത്ഥികളെ പഠിക്കാൻ അനുവദിക്കാതിരിക്കുക പഠിക്കുന്ന സരസ്വതി ക്ഷേത്രത്തിലെയും പുറത്ത് പൊതുവിൽ ഉള്ളതുമായ സാധന സാമഗ്രികൾ നശിപ്പിക്കുക സ്വകാര്യതയെ പ്രോത്സാഹിപ്പിക്കുകയും പൊതുവിലുള്ളതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസത്തോട് ജ്ഞാനത്തോട് യാതൊരു ബഹുമാനവും ഇല്ലാതിരിക്കുന്ന ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് പറയുന്ന ആളുകൾ വളർന്ന് വികസിച്ച് അവർ നയിക്കുന്ന ജനാധിപത്യം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുവാനുള്ള ലൈസൻസുകൾ അവർ നയിക്കുന്നവരാൽ എഴുതപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഈ കച്ചവടത്തിൽ നിന്നൊക്കെ എന്നെങ്കിലും മാനവനു പ്രയോജനപ്രദമുള്ള അറിവും ആനന്ദവും ഉണ്ടാകുമോ അത് പ്രതീക്ഷിക്കാമോ അത്രേൻ ഗുരുകുലത്തിൽ തൻ്റെ ശിഷ്യനായ അഗ്നിവേശനോട് എട്ട് മൂത്രങ്ങളെ അപഗ്രഹിക്കുകയാണ് വളരെ സുലഭമായി ലഭിക്കുന്നതും ജനങ്ങളുമായി വളരെ ഇടപഴകി ജീവിക്കുന്നതുമായ ജീവികൾ നമ്മൾ ആനയെയുമൊക്കെ വളർത്തിയത് എഴുന്നള്ളത്തിനൊന്നും ആയിരുന്നില്ല അതൊക്കെ ഈ അടുത്ത കാലത്ത് തുടങ്ങിയ ഏർപ്പാടാണ് കൂടുതലായി രാജാക്കന്മാർ എഴുന്നള്ളിയിട്ടുണ്ടാവും ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിച്ചിട്ടുണ്ടാവും അതൊന്നും ആയിരുന്നില്ല അതിൻ്റെ മുഖ്യ പ്രയോജനം കഴുതയും കുതിരയും ആടും ചെമ്മരിയാടും പശുവുമൊക്കെ വളരെ പ്രയോജനപ്പെട്ടിരുന്നത് ജനകീയ ഔഷധങ്ങളിലാണ് അവയെ നല്ല ആഹാരം കൊടുത്ത് വളർത്തി നല്ല രീതിയിൽ പരിചരിച്ച് ശുചിയായ സ്ഥലങ്ങളിൽ നിർത്തി ശുദ്ധമായ അവയുടെ മൂത്രം ശേഖരിച്ച് പല രോഗങ്ങളെയും അതിനിസാരമായി മാറ്റാം മൂത്രം എന്നതുപോലും ഔഷധമായി കാണുന്ന ഉപ്പുവകൾ പറഞ്ഞു കഴിഞ്ഞു ഉടനെ പറയുന്നത് മൂത്രമാണ് മൂത്രം കഴിഞ്ഞു മാത്രമാണ് പാല് പോലും പറയുന്നത് പാലിനേക്കാൾ ഔഷധമൂല്യം ഇതിന് കൂടുതലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതിലാ മൂത്രം അതിൻ്റെ പൊതുവെയുള്ള ഗുണം പറയുമ്പോൾ ഉഷ്ണവീര്യമുള്ളതും തീഷ്ണവും രൂക്ഷമല്ലാത്തതും എരിവുള്ളതും അനുരസമായി ഉപ്പുള്ളതും ആകുന്നു മൂത്ര ഉഷ്ണം തീഷ്ണം അധോ അരൂക്ഷം കടുുകം ലവണന്വിതം എരിവ് മുഖ്യരസമായുള്ളതും ഉപ്പ് അനുരസമായുള്ളതും ആയ മൂത്രം കൂടിയതും തീഷ്ണവും അരൂക്ഷമല്ലാത്തതുമാണ് പൊതുവിൽ എന്തെല്ലാം കർമ്മങ്ങൾക്ക് രോഗങ്ങളിൽ അതിൻ്റെ കർമ്മം മൂത്രത്തിൻ്റെ പ്രവൃത്തി എവിടെയെല്ലാമാണ് ഉത്സാദനേയുക്തം യുക്തം മൂത്ര യുക്തം ആസ്ഥാപനേയുക്തം വിരേചനേചാഭിയുക്തം തച്ച സേദേഷുച അഭി ആഹേഷു ു ചുക്തം തത്തേ മൂത്ര ഉദരേഷു അർഷഹസു ഉദരേഷി കിളാസിഷു ച ഉപനാഹേഷത്തിനുപയോഗിക്കാം ഒരു പശുവിനെ ഒരു കോലാടിനെ ഒരു ചെമ്മരിയാടിനെ ഒരാനയെ ഒരു കുതിരയെ ഒരു കഴുതയെ ഒരെമയെ വീട്ടിൽ വളർത്തുമ്പോൾ അതിൻ്റെ മൂത്രം ഉപയോഗിച്ച് തന്നെ എത്ര രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കാം ഉത്സാദനെ ഉത്സാധനത്തിന് മൂത്രം ഉത്തമമാണ് ആലേപനെ ആലേപനത്തിനുത്തമമാണ് ആസ്ഥാപനേ ആസ്ഥാപനത്തിനുത്തമമാണ് വിരേചനേജ അഭി വിരേചനത്തിന് ഉത്തമമാണ് തച്ഛ ആ മൂത്രം സ്വേദു ച അഭി സ്വേദനത്തിന് ആനാഹേഷു ആനാഹത്തിൽ അഗധേഷുച അഗതപ്രയോഗങ്ങളിൽ യുക്തമാകുന്നു തത്തേ മൂത്ര അതേ മൂത്രം ഉദരേഷു ഉദര രോഗങ്ങളിൽ പ്ലേഹോദരം യകൃതുദരം ജലോദരം മഹോദരം തുടങ്ങിയ ഉദര രോഗങ്ങളിൽ അഥ അർഷു അർഷസിന് ഗുൽമി ഗുൽമത്തിൽ കുഷ്ടി കുഷ്ഠരോഗങ്ങളിൽ കിലാസരോഗികളിൽ ചിളാസരോഗികളിൽ ഉപനാഹത്തിൽ തഥ അതുപോലെ പരിഷേകേച്ച പരിഷേകത്തിൽ ഒക്കെ പ്രവർത്തനക്ഷമമാകുന്നു യുക്ത അപ്പോൾ എന്തിലെല്ലാം ഇത് പ്രവർത്തനക്ഷമമാകുന്നു അതിൻ്റെ കർമ്മം എന്താണ് മൂത്രങ്ങളുടെ പൊതുവിലുള്ള കർമ്മം എന്താണ് അത് ആത്രേയൻ അഗ്നിവേശനോട് ആദ്യം പറഞ്ഞു കൊടുത്തു ഇനി ആ മൂത്രം എങ്ങനെയാണ് ദീപനീയം വിഷഘ്നം കൃമിഘ്നം ച ഉപദിശ്യത അത് ദീപനമാണ് വിഷഘ്നമാണ് കൃമിഘ്നമാണ് എന്ന് പറയപ്പെടും പാണ്ഡുരോഗ ഉപസൃഷ്ടം ച ഉത്തമം അതുപോലെ പാണ്ഡുരോഗികൾക്ക് അത്യന്തം ഹിതകരമാണ് ഉത്തമം ശർമ്മ ഉച്ചതേ പാണ്ഡുരോഗികൾക്ക് അനീമിയയിൽ മൂത്രം അത്യുത്തമമാണ് പീതം ശ്ലേഷ്മാണം ശമയേത് ആ മൂത്രം കുടിച്ചാൽ കപത്തെ ഇല്ലാതാക്കും ച അനുലോമയേത് വായുവിനെ വാദത്തെ അനുലോമമാക്കി ചെയ്യും പ്രതിലോമമായ വായുവിനെ അനുലോമമാക്കി വാതഹര സ്വഭാവത്തിലാക്കി തരും പിത്തം അധോഭാഗം കർഷേത് പിത്തത്തെ മലത്തിലൂടെ അധോഭാഗത്തിലൂടെ പുറത്തു കളയും ഇത് ഇപ്രകാരം അസ്മിൻ ഗുണസംഗ്രഹ ഈ മൂത്രത്തിൻ്റെ ഗുണങ്ങളുടെ സംഗ്രഹം ഇതാണ് മയ എന്നാൽ സാമാന്യേന ഉക്ത പറയപ്പെട്ടിരിക്കുന്നു ഇത്രയും ഗുണങ്ങൾ ഞാൻ സാമാന്യരൂപത്തിൽ മൂത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു പൃഥക്വേനതു പ്രവക്ഷ്യതേ ഇനി ഓരോ മൂത്രത്തെക്കുറിച്ചും വേറെ വേറെയായി വിശേഷിച്ച് വിശേഷവിധിയായി നിനക്ക് പറഞ്ഞു തരാം മൂത്രം ഓരോന്നും എങ്ങനെയാണ് മൂത്രത്തെ പൊതുവിൽ എട്ട് തരം മൂത്രത്തെ പറഞ്ഞിട്ട് അതിൻ്റെ കർമ്മവും ഉപയോഗക്രമവും അതിൻ്റെ രീതികളും വർണ്ണിച്ചിട്ട് ഓരോ മൂത്രവും എടുത്ത് പറയുകയാണ് അവിമൂത്രം സതിക്തം സ്നിഗ്ധം പിത്ത അവിരോധിച സാത് ചെമ്മരിയാടിൻ്റെ മൂത്രം അവിമൂത്രം തിക്തം അസ്നിഗ്ധം പിത്ത അവിരോധിചിക്തരസമുള്ളതാ കയ്പ ചെമ്മരിയാടിന്റെ മൂത്രം കയ്പുള്ളതും സ്നിഗ്ധവും പിത്തത്തിന് അവിരോധിയും അജം മധുരം നിഹന്തി ആടി മൂത്രം ചവർപ്പുള്ളതും കഷായം മധുരം മധുരമനുരസമായിട്ടുള്ളതും അത് ദോഷങ്ങളെ നശിപ്പിക്കുന്നതുമാകുന്നു അപ്പം ദോഷങ്ങളെ നശിപ്പിക്കുന്ന ആട്ടിൻ മൂത്രം ചവർപ്പുള്ളതും മധുരമനുരസമായിട്ടുള്ളതും പഥ്യവുമാകും ഗവ്യം കിഞ്ചിത്ത് സമധുരം ദോഷഖ്നം കൃമികുഷ്ടനു പീതം കണ്ടും സമ്യക് സമയത്ത് ദോഷോദരേ ഇതം ോമൂത്രം ഇതിലേറ്റവും കൂടുതൽ ഉപയുക്തമായ ഗോമൂത്രം ഗവ്യം കിഞ്ചിത് സമധുരം കുറച്ചും മധുരമുള്ളത് ദോഷഗനം കൃമികുഷ്ഠനു ദോഷങ്ങളെ ശമിപ്പിക്കുന്നതും കൃമികളെയും കുഷ്ഠ ത്തെയും നശിപ്പിക്കുന്നതുമാകുന്നു കൃമിരോഗങ്ങൾക്കെല്ലാം കൃമിനാശകങ്ങളായ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളുമായ എല്ലാം നശിപ്പിക്കുന്ന ഗോമൂത്രം അത്യുത്തമമാണ് അതുകൊണ്ടാണ് പശുവിന് ഇത്രയധികം പ്രാധാന്യം ഭാരതീയർ നൽകുന്നത് പീതംച്ച അതുപോലെ കുടിച്ചാൽ അത് കുടിച്ചാൽ കണ്ടും സമ്യക് സമയത്ത് ചൊറിച്ചിലിനെ സമ്യക്കായി ശമിപ്പിക്കും ചൊറിച്ചില് മാറും ചൊറിച്ചില് മാറാൻ ഗോമൂത്രം കുടിച്ചാൽ മതി അത് ദോഷോദരേ ഹിതം ദോഷജന്യങ്ങളായ ഉദര രോഗങ്ങളിൽ ഹിതകരവുമാകും മാഹിഷം തുസക്ഷരം ഉദരഖ്നം എരുമയുടെ മൂത്രം ക്ഷാരയുക്തവും അത് ക്ഷാരയുക്തവും സരം സരകാരകവുമാകുന്നു അത് അർഷസ് ശോഭം നീര് ഉദര രോഗങ്ങൾ ഇവയൊക്കെ നശിപ്പിക്കുന്നതാണ് ഹസ്തികം മൂത്രം ലവണം കൃമികുഷ്ടിനിതം പിടിയാനയുടെ മൂത്രം അസ്തികം മൂത്രം അസ്തികം മൂത്ര പിടിയാനയുടെ മൂത്രം ലവണം കൃമികുഷ്ടിനിതം ലവണരസത്തോടുകൂടിയതാണ് ആ മൂത്രം കൃമികളെ നശിപ്പിക്കുന്നതും കുഷ്ഠരോഗികൾക്ക് ഹിതകരവുമാകുന്നു ബദ്ധവിൺമൂത്ര വിഷ്ലേഷ്മായ അർഷസാം പ്രശസ്തം ആനമൂത്രം മലബന്ധത്തെ മൂത്രബന്ധത്തെ ഇല്ലാതാക്കും മൂത്രകൃച്ചം മലബന്ധം മുതലായവയെ കളയുന്നതിന് ആനയുടെ മൂത്രം അത്യുത്തമമാണ് വിഷത്തിന് നല്ലതാണ് ശ്ലേഷമയങ്ങൾക്ക് കഫരോഗങ്ങളിൽ അത്യുത്തമമാണ് അർഷസാം പ്രശസ്തം അർഷോരോഗത്തിനും പ്രശസ്തമാണ് അപ്പോൾ ഹസ്തിമൂത്ര ലവണം കുഷ്ടിനം കൃമികുഷ്ടിനിതം ബദ്ധവിൺമൂത്ര വിഷ ശ്ലേഷ്മാമയം പ്രശസ്തം ആനയുടെ മൂത്രത്തിന് ഇത്രയും ഔഷ്ട്രം സതിക്തം ശ്വാസ കാസഖ്നം ച ചൌഷ്ട്രത്തിൻ്റെ മൂത്രം പെൺ ഒട്ടകമൂത്രം ഒട്ടകം രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ കൂടുതലായത് ബാക്കിയുള്ള പ്രദേശങ്ങളിലൊന്നും അധികം എന്നിട്ടും ആ ഒട്ടകത്തെയും പഠിച്ചിരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജീവികളെ ഓരോന്നിനെയും അതിൻ്റെ മൂത്രത്തെയും എടുത്ത് നായയുടെയോ പൂച്ചയുടെയോ ഒക്കെ മൂത്രം സുലഭമായിരിക്കേ അവയുടെ മൂത്രങ്ങളിൽ നിന്ന് രോഗമുണ്ടാകും എന്നുവരെ പറഞ്ഞിട്ടുള്ളപ്പോൾ പഠനത്തെ ഗൗരവതരമായി കാണേണ്ടതാണ് ചിലത് മൂത്രമൊഴിച്ചാൽ രോഗമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ എട്ട് ജീവികളുടെ മൂത്രം ഔഷധമൂല്യമുള്ളതാണെന്നും അവ കുടിച്ചുകഴിഞ്ഞാൽ എന്തെന്തു ഗുണങ്ങളുണ്ടാകുമെന്ന് പറയുകയും അതിന്നും കുടിച്ചു കഴിഞ്ഞാൽ ആ ഫലങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അന്ധവിശ്വാസമായി തള്ളാനാവില്ല അതിലെ ഘടകങ്ങൾ വേർതിരിച്ചു നോക്കുമ്പോൾ അവ ഫലപ്രദങ്ങളായ ഘടകങ്ങൾ നമുക്ക് പ്രയോജനപ്രദങ്ങളായി ഉണ്ടെങ്കിൽ അവയെ മാറ്റി നിർത്താനാവില്ല അവിടെയാണ് പ്രാചീനൻ്റെ പഠനത്തിൻ്റെ രീതി എന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിൻ്റെ ഒരു ആവശ്യത കൂടി നമുക്ക് ഉണ്ടാകുന്നത് ഉത്തമമായ ഈ വഴികളെയെല്ലാം നമുക്കായി തുറന്നിട്ട് തന്ന പൂർവസൂരികളായ ആചാര്യന്മാരുടെ മുഴുവൻ പാതരെണുക്കളിൽ നമുക്ക് നമിക്കാം